Hi friends, welcome to NMK Vlog. ഇന്നൊരു അടിപൊളി ഡെസേർട്ട് ആയിട്ടാണ് വന്നേക്കുന്നത്. ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ട് ആണ്. ഇത് നമ്മുടെ പായസത്തിനോട് ഏകദേശം സാമ്യമുള്ള ഒരു സാധനമാണ്. പായസം പോലെ ഇരിക്കുന്നേ ഉള്ളൂ, പക്ഷെ പായസമല്ല. നിങ്ങൾ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു കിടുക്കാച്ചി ഡെസേർട്ട് ആണ്. വേറെ ഒന്നുമല്ല, കീർ. ഒരു നോർത്ത് ഇന്ത്യയിലാണ് ഷായി കീർ, അങ്ങനെ പല പലതായിട്ട് പേര് പറയുന്നത് കേൾക്കാം. പക്ഷെ ഇതിൽ ഒരു മിക്സ്ഡ് ഓഫ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് ആണ്. സോ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം പോയാലോ, നമ്മുടെ കീറിന് വേണ്ടി ഐറ്റങ്ങൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഞാൻ ഏലക്ക എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, പിസ്ത എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്, മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്, ഇവിടെ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്, വാങ്ങിച്ചല്ല. പിന്നെ കുറച്ച് സാഫ്രോൺ എടുത്തിട്ടുണ്ട്, കുറച്ച് സേമിയ ഒരു 50 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്, കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്, ഈന്തപ്പഴം അതും വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്, 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് നെയ്യുമുണ്ട്. എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നില്ല നമുക്ക് നോക്കാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് നമ്മളൊരു 1 ലിറ്റർ പാൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ചീനച്ചട്ടി ചൂടാക്കി വെച്ചേക്കുവായിരുന്നു, നമ്മുടെ ഈ പാത്രം ചൂടാക്കി വെച്ചേക്കണം. നമ്മൾ ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കും. ഇതിലൊന്ന് 10-15 മിനിറ്റ് നമ്മൾ തിളച്ച് വരുന്ന സമയമുണ്ട്, നമ്മൾ തിളക്കാൻ കൊടുക്കുക. നമ്മൾ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്യുന്നില്ല, ഒരു പാല് തിളക്കാനുള്ള സമയത്ത് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഏകദേശം നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കുവാണ്, ചെറിയ തീ വെച്ചിട്ട്. ഇനി നമ്മൾ ആ സമയം കൊണ്ട് നമ്മൾ നെയ്ക്കാതെ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന നമ്മുടെ കാഷ്യൂനട്ട് അത് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. അപ്പം ഇതിനെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുവാണ്. അപ്പം നമ്മൾ വേറൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ കാഷ്യൂനട്ട് ഒക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി. ഇതിനകത്തോടെ നമ്മളിപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്തോടെ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഗീ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളാണെങ്കിൽ കാഷ്യൂനട്ട് മറ്റേ വറക്കുന്ന പോലെ അങ്ങ് വറുത്ത് അങ്ങ് വലിയ രീതിയിലാക്കുന്നില്ല, ഒന്ന് ചെറുത് ജസ്റ്റ് അത് മൂപ്പിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര നെയ്യ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്കതിനെല്ലാം ഒന്ന് വറുത്ത് കൊടുക്കും. ഞാൻ ഓൾറെഡി ഇത് എല്ലാത്തിൻ്റെയും തൊലിയും എല്ലാം കളഞ്ഞ് വെച്ചേക്കുവാണ് ഈ എല്ലാ സാധനത്തിനും. അപ്പോൾ അതിനെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് വറക്കാം. ഞാൻ കാഷ്യൂനട്ട് ഇതെല്ലാം കുതിർന്നിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വറക്കും. നമ്മൾ വലിയ രീതിയിൽ വറക്കുന്നില്ല, എല്ലാ സാധനം ഒന്നിച്ചിട്ടങ്ങ് വറക്കുവാണ്. ഒന്ന് ജസ്റ്റ് ഇതിനെ ഒന്ന് മുരിയിച്ചെടുക്കും, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് തന്നെ മുരിയിച്ചെടുക്കുവാണ്. ഇവിടെ തന്നെ ഈന്തപ്പഴം കൂടെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിസ്മിസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിതിനെ ഒന്ന് മൊരിച്ചെടുക്കണം, കിസ്മിസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞാൽ മാത്രം മതി. അപ്പോൾ വലിയ രീതിയിൽ ഇതിനൊന്ന് കളർ മറ്റിക്കൊന്നും വേണ്ട, ഒന്ന് ബ്രൗൺ ആക്കുകയൊന്നും വേണ്ട. എന്നിട്ട് ഇതിനെ നമ്മൾ ഈ നെയ്യോട് മൊത്തം നെയ്യ് ഒഴിക്കുന്നില്ല, അത് നെയ്ക്കാത്ത ഒന്ന് ജസ്റ്റ് ഇതിനെ മാത്രം കോരിയെടുത്തിട്ട് നമ്മൾ തിളച്ചോണ്ടിരിക്കുന്ന നമ്മുടെ പാലിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകണം. അപ്പോൾ പഞ്ചസാര ഒന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല, എല്ലാം ഇതെല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, നല്ല അടിപൊളി. നമ്മുടെ പായസത്തിനേക്കാളും ഇച്ചിരി നല്ല രീതിയിലാണ്, സേമിയ പായസത്തിനേക്കാളും വേറെ ഒരു രീതിയിൽ വരുന്നൊരു സാധനമാണ്. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ ഏകദേശം നമ്മുടെ ഇത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇപ്പോൾ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പാലിനകത്തോട്ട് ഇത് മാത്രമായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നെയ്യ് നമുക്കിനി ബാക്കിയുള്ള നെയ്യ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ സേമിയ നമുക്ക് ഇതിനകത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. ഏകദേശം നമ്മുടെ ഇതെല്ലാം ഇട്ട് ഞാനൊന്ന് പാലൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സേമിയ ബാക്കിയുണ്ട്. ആ സേമിയ ഇനി ഇതിൻ്റെ അകത്ത് ഇട്ട് നമുക്ക് എണ്ണയ്ക്കകത്തിട്ടൊന്ന് ജസ്റ്റ് ഞാൻ നെയ്ക്കാതെ, സോറി, എണ്ണയല്ല, നെയ്ക്കാതെ ഇട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതൊരു അടിപൊളി ഡെസേർട്ടാണ്, ഒന്നും പറയാനില്ല, അടിപൊളി ഒരു സാധനമാണ്. ഇപ്പം നമ്മളിത് ഇനി പഞ്ചസാര ഇപ്പോഴും ആഡ് ചെയ്തിട്ടില്ല, നമ്മളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റിലേക്ക് പഞ്ചസാര ഇതെല്ലാം ആഡ് ചെയ്യത്തുള്ളൂ. ഇത് ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് വേഗം വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഇടാം, എല്ലാത്തിനും തൊലി കളഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് സോഫ്റ്റ് കിട്ടുന്നു. ഞാൻ ഇതിൻ്റെ എല്ലാത്തിനും തൊലി കളഞ്ഞാണ് ഇട്ടേക്കുന്നത്. നമ്മുടെ ബാക്കിയുണ്ടായിരുന്ന നെയ്യിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ സേമിയ ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. കുറച്ച് സേമിയ മതി, അതായത് നമ്മുടെ സേമിയ പായസം ഒന്നുമല്ലല്ലോ. അപ്പോൾ ഇതൊരു കീർ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് സേമിയ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ്. ആ നെയ്യുടെ ഫ്ലേവറൊക്കെ വരാം. മീഡിയം ഫ്ലെയിം ഇട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കാം. ഇത് ഏകദേശം നല്ല രീതിയിൽ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല കളർ മാറിയിട്ടുണ്ട്, നല്ല ഇതായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ മിക്സിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സേമിയ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ അതിലോട്ട് നമ്മൾ തിളച്ച് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫ്ലേവറിന് വേണ്ടിയുള്ള സാധനം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, വേറെ 2 ഐറ്റം, അതായത് നമ്മുടെ ഏലക്കായും ഇതും, അത് നമ്മൾ ഇതിൻ്റെ കൂടി ആഡ് ചെയ്യണം. മധുരം നമുക്ക് നോക്കിയിട്ട് ഓരോരുത്തർ ഇഷ്ടമനുസരിച്ച് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തിട്ട് മധുരം ഓൾറെഡി മിൽക്ക് മെയ്ഡിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ആഡ് ചെയ്യാവൂ. മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ അടിയിൽ അതിൽ കൊടുക്കുക. കാരണം മിൽക്ക്മെയ്ഡ് ആയതുകൊണ്ട് ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി മിൽക്ക് വളരെ എളുപ്പമാണ്. നമുക്ക് ഒരു ലിറ്റർ പാലുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 250 ml മിൽക്ക്മെയ്ഡ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ഒരു ലിറ്റർ പാലും ഒരു ലിറ്റർ പാലിൽ നമ്മൾ ഏകദേശം 1.5 ലിറ്റർ അര കിലോ പഞ്ചസാര, അതായത് 500 ഗ്രാം പഞ്ചസാര കൊടുത്തിട്ട് അതിനെ നല്ല രീതിയിൽ പറ്റിച്ചെടുക്കുമ്പോഴാണ് നല്ല മിൽക്ക്മെയ്ഡ്, നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മിൽക്ക്മെയ്ഡ് പോലെ തന്നെ കിട്ടും. നല്ല നാച്ചുറൽ മിൽക്ക്മെയ്ഡ് നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഇതിൻ്റെ ഇത് വെക്കുന്നത്. നമ്മൾ മീഡിയം ഫ്ലെയിമിട്ട് ഇതിനെ നല്ല രീതിയിൽ കുറുക്കിയെടുക്കും. കുറുക്കൊന്നും വേണ്ട, ഒരു മീഡിയം രീതിയിൽ. ഇതിപ്പം തന്നെ നല്ലൊരു ടേസ്റ്റായിട്ട് വരും, ഇതിന് അടിപൊളി ഫ്ലെയർ ആണ്. ഇനി ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ എന്തോ കാടമത്തിനെ ഞാൻ തന്നെ തൊലി കളഞ്ഞിട്ട് അതിനെ ജസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആ കുരു മാത്രം തന്നെ ഒന്ന് പൊടിച്ചെടുത്തേക്കും. ഇതാകുമ്പോൾ നല്ല ഫ്ലെയർ വരും. അപ്പോൾ തൊലി ഇടുന്നതിനേക്കാളും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. തൊലി വെറുതെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിക്കിടക്കും. പക്ഷേ അതിനേക്കാൾ നല്ല ഇതിങ്ങനെ ഇടുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ മാത്രമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് തീ നമുക്ക് കൂട്ടി വെച്ചായിരുന്നു. ഇനിയിപ്പോൾ ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ചുകൊണ്ട് ഇതിനെ ഒന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് മാക്സിമം മതി. കാരണം അത് വെന്ത് ഏകദേശം സേമിയെല്ലാം വെന്തിരിക്കുവാണ്. നമ്മുടെ നട്ട്സ് എല്ലാം ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് ഇതുകൂടെ ഇട്ട് കൊടുക്കുക. ഇച്ചിരി കുങ്കുമപ്പും കൂടെ നമ്മൾ ഇട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ജസ്റ്റ് ഇനി ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, അടിപൊളിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്, ഒരു കിടക്കാച്ചി ഐറ്റമാണ്. നല്ല അടിപൊളി ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് നമ്മുടെ സേമിയ പായസനേക്കാളിലൊക്കെ അടിപൊളി ഒരു ടേസ്റ്റ് വരുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ സൈഡിലുള്ള ആ ബെൽ ബട്ടനോട് ഒന്ന് അമർത്തുക. പിന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.